വൈറ്റി ആയിട്ട് ഒരു കണ്ടന്റ് തന്നെയാണ് ഗൈസ്. വേറൊന്നുമല്ല, നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ തന്നെ ഐ എസ് ആർ ഒയുടെ എക്സിബിഷൻ വെഹിക്കിളിലാണ് ഗൈസ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ എല്ലാവരും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇത് നേരെ വീഡിയോയിലേക്ക് പോകും. ആദ്യത്തെ പറഞ്ഞാണ് ഇത് നമ്മുടെ നിലവില് നമ്മള് ഇന്ത്യൻ ചെയ്തിട്ടില്ല. ഇത് നേരത്തെ സാറ്റലൈറ്റ് വേർഷൻസ് ആയിരുന്നു. ഇത് 40 കിലോ ഭാരം വരെ ആയിരുന്നു ഉണ്ടായിരുന്ന സാറ്റലൈറ്റ്സ് ആണ് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇത് 80 കിലോയ്ക്ക് അടുത്ത് തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതും മറ്റ് സാറ്റലൈറ്റ് വേർഷൻസ് ഒക്കെയാണ് ISRO തന്നെ പല ടൈപ്പിലുള്ള വേർഷൻസ്. ഇത് GSLV കഴിഞ്ഞിട്ട് GSLV വേർഷൻസ്, ഇത്രയും ടൈപ്പിലുള്ള ലോജിക് വെഹിക്കിൾസ് ആണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വിട്ടുകൊണ്ടിരിക്കുന്നത്. ആ രണ്ടെണ്ണം ഒഴിച്ച് ഒഴിവാക്കിയുള്ളത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, മനുഷ്യരൊക്കെ സഞ്ചരിക്കുന്നതൊക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പാട്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മള് നമ്മുടെ ഫസ്റ്റ് ഇന്ത്യയുടെ തന്നെ ഫസ്റ്റ് ലോഞ്ചർ പ്ലാനാണ്. ഇതിന്റെ അതിന്റെ ചെറിയൊരു മോഡൽ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മള് ഇത് ആദ്യമായിട്ട് തന്നെ നമുക്ക് ഈ സാറ്റലൈറ്റ്സ് ഒക്കെ വിക്ഷേപിക്കാനായിട്ട് നല്ലൊരു സ്ഥലം തന്നെ നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. അതിന് നമ്മൾ അന്വേഷിച്ചിട്ട് അവസാനം കിട്ടിയ സ്ഥലമാണ് ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ടയിലാണ് ഇപ്പോഴത്തെ നമ്മുടെ ലോഞ്ചിങ്ങും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ ലോഞ്ചിങ്ങും നടക്കുന്നത് ഇത് ആദ്യത്തെ ഫസ്റ്റ് പാടായിരുന്നു. ഇതിന്റെ ഒരു ഇതിന്റെ സംഭവം എങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ റോക്കറ്റിന്റെ എല്ലാ പാർട്സും അസംബിൾ ചെയ്തത് ഇവിടുത്തെ സെയിം സ്പോട്ടിൽ വെച്ച് തന്നെയാണ്. പക്ഷെ ബിൽഡിംഗ് മാറിപ്പോവും, ഓൺലി ലോഞ്ചർ പാഡ് മാത്രമാണ് അവിടെ നിൽക്കുന്നത്. അവിടെ അപ്പം ഈ ഒറ്റ പ്രാവശ്യം റോക്കറ്റ് വിക്ഷേപിച്ച് കഴിഞ്ഞാൽ 6 മാസത്തെ അറ്റകുറ്റ പണികളുണ്ട്. അതിനുശേഷം മാത്രമേ അടുത്ത റോക്കറ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 1 വർഷത്തിൽ 2 പ്രാവശ്യം മാത്രമേ നമുക്ക് റോക്കറ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ഗൈസ്, അപ്പം നമ്മൾ ഇപ്പൊ സെക്കൻഡ് ലോഞ്ച് പാഡിലാണ് നിൽക്കുന്നത്. സെക്കൻഡ് ലോഞ്ച് പാഡ് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് സെയിം ലൊക്കേഷനിൽ തന്നെ നിന്നിട്ട് നമ്മുടെ ലോഞ്ചർ പാഡ് മാത്രമായിരുന്നു ഇപ്പൊ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 വർഷം മിനിമം 12 മുതൽ 18 ലോഞ്ചിന്റെ വരെ നമുക്ക് ഒരേ സമയത്ത് 1 വർഷം തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ അറ്റകുറ്റപ്പണികളെല്ലാം വളരെ തുച്ഛമായ നിരക്കിൽ വളരെ എളുപ്പം തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ശ്രീഹരിക്കോട്ടയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്കൻഡ് ലോഞ്ച്. അപ്പം ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇന്ത്യയുടെ സ്വന്തം വ്യക്തിയായ റയോ എക്സിന്റെ മുമ്പിലാണ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് പുറത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ സാറ്റലൈറ്റിനെ കറക്റ്റ് സ്പോട്ടിൽ എത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിന്റെ എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്കും ലിക്വിഡ് നൈട്രജനും ലിക്വിഡ് ഓക്സിജനും ആണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇനി അടുത്തതാണ്. അപ്പോൾ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം RLV മുമ്പിലാണ്. RLV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീയൂസബിൾ ലോഞ്ചിങ് വെഹിക്കിൾ. നമ്മുടെ പണ്ടത്തെ ഇന്ത്യൻ ലോഞ്ചിങ് വെഹിക്കിളിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 600 കോടി രൂപയ്ക്ക് അടുത്ത് വരുമായിരുന്നു ചെലവ്. അത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നതിന് ചെലവ്. കാരണം അത് ഒറ്റ പ്രാവശ്യം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അത് നമ്മുടെ സാറ്റലൈറ്റ് ഓർബിറ്റിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സ്പോട്ടി വെച്ചാൽ പൊട്ടിത്തെറിക്കലായിരുന്നു പതിവ്. ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RLV റീയൂസബിൾ ലോഞ്ചിങ് വെഹിക്കിൾ. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ സാറ്റലൈറ്റ് ഓർബിറ്റിൽ എത്തിച്ചതിന് ശേഷം തിരിച്ച് അതേ രീതിയിൽ തന്നെ ഭൂമിയിലേക്ക് എത്തുന്നതാണ്. ഇതിന്റെ ഒറ്റ നമുക്കിത് പിന്നെയും പിന്നെയും റീയൂസ് ചെയ്യാമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുവഴി നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തികം നമുക്ക് ലാഭിക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം ഗഗൻയാൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പുതിയ പ്രോജക്റ്റിലേക്ക് വരുന്ന ഒരു സംഭവമാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മനുഷ്യരെ കൊണ്ടുവന്നാണ്. നമ്മുടെ ലോഞ്ചിങ്ങിന് എന്തെങ്കിലും അപകടങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടായെന്ന് നമുക്ക് വിവരം കിട്ടിയാൽ ഓൺ ദ സെക്കൻഡിൽ തന്നെ നമുക്ക് മനുഷ്യരെ അടിയിലേക്ക് തന്നെ എത്തിക്കാൻ സാധിക്കും. ഇത് മനുഷ്യരെ കൊണ്ടുവന്ന ഒരു ലോഞ്ചിങ് വെഹിക്കിളാണ് നമ്മൾ ഇപ്രാവശ്യം ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് തന്നെ നമ്മള് പോകുന്നവരെ ഇതിലേക്ക് കൊണ്ടുവരികയും സുരക്ഷിതമായിട്ട് തന്നെ ഇത് ഇവിടുന്ന് വേർപെട്ട് ഭൂമിയിൽ നല്ല സുരക്ഷിതമായിട്ട് തന്നെ ലാൻഡ് ചെയ്യുകയും ചെയ്തതാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ തന്നെ റിമോട്ട് സെൻസിങ് ആപ്ലിക്കേഷൻസിന്റെ ഒരു ചെറിയ മോഡലാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൂരത്ത് നിന്ന് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനുള്ള ഒരു സംഭവമാണ് ഇന്ത്യൻ റിമോട്ട് സെൻസിങ് ആപ്ലിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിന് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് ഈ
അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ കൾട്ടിവേഷൻ ചെയ്യാനായിട്ട് എവിടെയൊക്കെ നമുക്ക് നല്ല സ്പോട്ട് ഉണ്ട്, ഫിഷിങ്ങിന് പറ്റിയ സ്പോട്ട് എവിടെയൊക്കെ ഉണ്ട് എന്നൊക്കെ നമുക്ക് നല്ല കൃത്യമായിട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇന്ത്യൻ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷൻസ് അതിന്റെ സെയിം ഒരു വേറൊരു മോഡലിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്ക് മൊത്തം 7 എണ്ണമാണ് ഉള്ളത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭൂമി ഒരു വൺ റെവല്യൂഷൻ ഒരു റൊട്ടേഷൻ കറങ്ങി വരാനായിട്ട് 24 hours സമയമെടുക്കും. ആ കറക്റ്റ് ഈ രീതിയിലാണ് ഭൂമി നിൽക്കുന്നതോടെ ആ സെയിം രീതിയിൽ തന്നെ നമ്മുടെ സാറ്റലൈറ്റ് നിൽക്കും. ഭൂമി കറങ്ങുന്ന ആ ഡയറക്ഷനിൽ തന്നെ അത് കൃത്യമായിട്ട് കറങ്ങിയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് മൊബൈൽ കോളുകൾ, മെസ്സേജസ്, മറ്റേ ടി വി, അതിനുള്ള സെൻസിങ് കാര്യങ്ങളും എല്ലാം സാറ്റലൈറ്റിൻ്റെ സകല കാര്യങ്ങളും നമുക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. ഇതെല്ലാം കറക്റ്റ് സമയത്ത് റൊട്ടേറ്റ് അതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങളും എല്ലാം ലീഗലായി നല്ല രീതിക്ക് തന്നെ നടക്കുന്നു. ഗൈസ്, ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു മൂൺ സർഫസിനെയാണ് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ചന്ദ്രയാൻ 2 മിഷന്റെ ഒരു ചെറിയൊരു മോഡലായിരുന്നു. അത് നമുക്ക് കയ്യിൽ നിന്ന് മിസ്സായി പോയി. ചെറിയൊരു കണക്ഷൻ ലോസ് വന്നപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇതാണ് നമ്മുടെ വിക്രം സാറ്റലൈറ്റ്. പിന്നെ അത് കഴിഞ്ഞ് പ്രഗ്ഞ നമ്മുടെ മറ്റേ ചന്ദ്രയാൻ 2 മോഡൽസ് ആയിരുന്നു. ഓക്കെ, അടുത്തിരിക്കും. ഗൈസ്, ഇപ്പം നമ്മൾ നിൽക്കുന്നത് നാവിക്കർ, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. അതിൻ്റെ ചെറിയൊരു മോഡലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്ട്രാക്ട് ഒരു ഗൂഗിൾ മാപ്പ് പോലെ തന്നെ, നമ്മുടെ ഇന്ത്യ ഇന്ത്യക്ക് വേണ്ടി തന്നെ നിർമ്മിച്ചെടുത്ത ഒരു ഗൂഗിൾ മാപ്പ് സിസ്റ്റം എന്ന് വേണം പറയാം. ഇതിന് മൊത്തം 9 സാറ്റലൈറ്റാണുള്ളത്. അതിൽ 8 എണ്ണം കൃത്യമായിട്ട് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. അതിന് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നാലേ, കംപ്ലൈൻറ്റ് വന്നാൽ ഓൺ ദ സ്പോട്ടിൽ വർക്ക് ചെയ്യാനായിട്ടാണ് മറ്റ് 2 സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അതിന് പറയുന്ന പേര് സ്ലീപ്പിംഗ് സാറ്റലൈറ്റ് എന്നാണ് തോന്നുന്നത്, ഇങ്ങനെയാണ് പറയുന്നത്. അതിന് ഇതിപ്പം ഇന്ത്യയിൽ അങ്ങനെ പോപ്പുലറായിട്ട് വന്നിട്ടില്ല. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നുള്ളൂ. ഇത് കൂടുതലും ഒഫീഷ്യലായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് കയ്യിൽ ഉള്ളത്. ഗൈസ്, അപ്പം ഇപ്പം നമ്മൾ നിൽക്കുന്നത് മംഗളിയാൻ്റെ പാത്വേയുടെ ഒരു ചെറിയൊരു മോഡലിൻ്റെ മുമ്പിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ്. ചെറിയൊരു പാത്വേ നിർമ്മിച്ചാണ്. പിന്നെ അതുപോലെ തന്നെ ചന്ദ്രയാൻ 1 മിഷനാണ് ഈ കാണുന്നത്. അപ്പം ഇത് വരുന്നത് ചന്ദ്രയാൻ 1 ഒരു പാത്വേയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ISRO വെഹിക്കിളിലെ ഫുൾ ഓഫ് എക്സിബിഷൻ കാര്യങ്ങളൊക്കെ. നമ്മുടെ സ്കൂളിൽ വന്നപ്പം ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തൊന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട്